ഹായ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ്. ഇന്ന് ഞാനിവിടെ കപ്പ കൊണ്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് വെറുതെ കഴിക്കാനും അല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞീടിയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഇതിനായിട്ട് കപ്പ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് നമ്മൾ കയ്യിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്തതിന് ശേഷം ഒരു പാനിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ചെറുതാക്കി കഷ്ണങ്ങളാക്കിയതിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. മുളക് ഒന്ന് കളറ് മാറി വന്നാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഏകദേശം ഒരു ടീസ്പൂണോളം ഉണ്ട് കേട്ടോ. അതൊന്ന് ചേർത്തിട്ട് ചൂടാക്കി എടുക്കാം. ഒരുപാട് നേരം വൈറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള സവാള, നല്ല കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കപ്പയുടെ അളവിനനുസരിച്ചിട്ട് സവാളയുടെ എണ്ണമൊക്കെ നിങ്ങൾ കൂട്ടോ കുറയ്ക്കുകയോ ചെയ്തോളൂ. ഇനി ഇതൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഒന്ന് ജസ്റ്റ് ചൂടായി കളറൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. അപ്പം നമ്മൾ നേരത്തെ കപ്പയിൽ കുറച്ച് ചേർത്തത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഈ സവാളയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് പൊടികളെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എരിവെള്ളം മുളക് പൊടി ഒരു കാൽ ടീസ്പൂണും കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഇങ്ങനെ നമ്മൾ ചിക്കൻ മസാല ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളിൽ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ ഇതിൽ ആ ചിക്കൻ മസാലയുടെ പൊടി ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കട്ടോ, നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ചേർത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ മസാലയൊക്കെ ഒന്ന് തക്കാളിയിലേക്ക് പിടിച്ചതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോഴാ മസാലയൊക്കെ നന്നായിട്ട് ചൂടായി, ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് ഈ വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് മതി നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ഉപ്പ് വേണം തോന്നുകയാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമല്ല. ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാനായിട്ട്. ഇനി കപ്പ ഈ മസാലയിൽ കടന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈവനിങ്ങിൽ ചായയുടെ കൂടെ വെറുതെ കഴിക്കാനോ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.